ഹായ് ഓൾ, പുതിയൊരു ഇൻഫർമേറ്റീവ് വീഡിയോയിലേക്ക് സ്വാഗതം. ലോക്ക്ഡൗൺ മൂലം കർണാടകയിൽ കുടുങ്ങിയവരും പുറത്തുനിന്ന് കർണാടകയിലേക്ക് തിരിച്ചു വരേണ്ടവരും സർക്കാരിൻ്റെ സേവാ സിന്ധു വെബ്സൈറ്റിൽ രജിസ്റ്റർ ചെയ്യണമെന്ന് കർണാടക വിദ്യാഭ്യാസ മന്ത്രി എസ് സുരേഷ് അറിയിച്ചു. അതായത് കർണാടകയിലേക്ക് തിരിച്ചു വരേണ്ടവരും പുറത്തു പോകേണ്ടവരും സംസ്ഥാന സർക്കാരിൻ്റെ സേവാ സിന്ധു വെബ്സൈറ്റിൽ രജിസ്റ്റർ ചെയ്യണം. സർക്കാരിൻ്റെ പക്കൽ നിന്നുള്ള എല്ലാ നിർദ്ദേശങ്ങളും ഇതുവഴി ലഭിക്കുമെന്ന് മന്ത്രി അറിയിച്ചു. ഇനി നമുക്ക് സേവാ സിന്ധു എങ്ങനെ രജിസ്റ്റർ ചെയ്യാം എന്ന് നോക്കാം. ഇതിനായി ഗൂഗിളിൽ സേവാ സിന്ധു എന്ന് സെർച്ച് ചെയ്യുക. കിട്ടുന്ന ഓപ്ഷനിൽ നിന്നും സേവാ സിന്ധു ഡോട്ട് കർണാടക ഡോട്ട് ഗോവ് ഡോട്ട് ഇൻ എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. ഇത് ഒഫീഷ്യൽ വെബ്സൈറ്റ് ആണ്. ഈ ഒരു വെബ്സൈറ്റ് കന്നഡയിലാണുള്ളത്. കന്നഡ അറിയുന്നവർക്കാണെങ്കിൽ കന്നഡയിൽ തന്നെ പൂരിപ്പിച്ച് നൽകാം. അറിയാത്തവരാണെങ്കിൽ മുകളിൽ കാണുന്ന ഇംഗ്ലീഷ് എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് വെബ്സൈറ്റ് ഇംഗ്ലീഷിൽ ലഭിക്കും. ഈ ഒരു വെബ്സൈറ്റ് ഇപ്പോൾ ഇംഗ്ലീഷിലേക്ക് മാറിയിട്ടുണ്ട്. ഒന്ന് സ്ക്രോൾ ചെയ്ത് കൊടുക്കുക. Apply here to travel to other Indian states from Karnataka. കർണാടകയിൽ നിന്ന് മറ്റു സംസ്ഥാനങ്ങളിലേക്ക് പോകുന്നവരാണ് അവിടെ ക്ലിക്ക് ചെയ്യേണ്ടത്. രണ്ടാമതായിട്ടുള്ള അപ്ലൈ ഹിയർ ടു ട്രാവൽ ഫ്രം, രണ്ടാമതായിട്ടുള്ളത് മറ്റു രാജ്യങ്ങളിൽ നിന്ന് കർണാടകയിലേക്ക് തിരിച്ചു വരേണ്ടവരാണ് അപ്ലൈ ചെയ്യേണ്ടത്. മൂന്നാമതായിട്ടുള്ളത് കർണാടകയിലേക്ക് തിരിച്ചു വരാനായിട്ടുള്ള അപ്ലിക്കേഷൻ ഫോമാണ്. കർണാടകയിൽ നിന്ന് കേരളത്തിലേക്കാണ് മടങ്ങി വരേണ്ടത് എങ്കിൽ ആദ്യത്തേത് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെയുള്ളൊരു ഫോം കാണാൻ സാധിക്കും. ഒന്ന് സ്ക്രോൾ ചെയ്ത് കൊടുക്കുക. ആദ്യമായി നെയിം ഓഫ് ദി ട്രാവലർ, അതായത് നിങ്ങളുടെ പേര്, മൊബൈൽ നമ്പർ, ജെൻഡർ, ഏജ് എന്നിവ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. കൂടാതെ ആധാർ നമ്പറും കൂടി ടൈപ്പ് ചെയ്ത് കൊടുക്കുക. വിച്ച് കാറ്റഗറി ഓഫ് ദി ട്രാവലർ ഡു യു ബിലോങ് ടു എന്ന ഭാഗത്ത് നിങ്ങൾ ജോലിക്ക് പോയതാണെങ്കിൽ മൈഗ്രൻ്റ് വർക്കർ എന്നും ടൂറിസ്റ്റ് ആണെങ്കിൽ ടൂറിസ്റ്റ് അല്ലെങ്കിൽ ഏതാണോ അത് സെലക്ട് ചെയ്ത് കൊടുക്കുക. പ്രസൻറ്റ് അഡ്രസ്സ് ഡീറ്റെയിൽസ് എന്ന ഭാഗത്ത് നിങ്ങളുടെ കർണാടകയിലെ അഡ്രസ്സാണ് നൽകേണ്ടത്. ഡിസ്ട്രിക്റ്റ് കർണാടകയിലെ ഡിസ്ട്രിക്റ്റാണ് ഇവിടെ നൽകേണ്ടത്. താലൂക്കും പോസ്റ്റൽ കോഡും ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഡ്യൂറേഷൻ സ്റ്റേഡ് അറ്റ് പ്രസൻറ്റ് അഡ്രസ്സ് എന്ന ഭാഗത്ത് നിങ്ങൾ എത്ര മാസമായി കർണാടകയിൽ താമസിക്കുന്നു എന്നാണ് ചോദിക്കുന്നത്. അഡ്രസ്സ് ടു വിച്ച് യു ആർ ട്രാവലിംഗ് ടു എന്ന ഭാഗത്ത് നിങ്ങളുടെ നാട്ടിലെ അഡ്രസ്സാണ് നൽകേണ്ടത്. നിങ്ങളുടെ സംസ്ഥാനം സെലക്ട് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഡിസ്ട്രിക്റ്റ് സെലക്ട് ചെയ്യുക. അത് കഴിഞ്ഞ് താലൂക്ക്, പോസ്റ്റൽ കോഡ് എന്നിവ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ആർ യു ട്രാവലിംഗ് വിത്ത് യുവർ ഫാമിലി എന്ന ഭാഗത്ത് ഫാമിലിയുടെ കൂടിയാണെങ്കിൽ യെസ് എന്നും അല്ലെങ്കിൽ നോ എന്നും സെലക്ട് ചെയ്ത് ട്രാവൽ അറേഞ്ച്മെൻറ്റ് റിക്വസ്റ്റിംഗ് ഗവൺമെൻറ് ഫോർ ട്രാവൽ അസിസ്റ്റൻറ്റ് എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. ഐഡൻറ്റിറ്റി കാർഡ് ടൈപ്പ് എന്ന ഭാഗത്ത് ഏത് ഐഡൻറ്റി കാർഡാണോ നിങ്ങളുടെ കയ്യിലുള്ളത് അത് സെലക്ട് ചെയ്ത് അതിൻ്റെ നമ്പർ താഴെയുള്ള ഭാഗത്ത് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഐ ഡി കാർഡ്, ആധാർ കാർഡാണെങ്കിൽ അവസാനത്തെ 4 ഡിജിറ്റ് മാത്രം ടൈപ്പ് ചെയ്ത് നൽകിയാൽ മതിയാവും. അടുത്തുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ക്വാറൻറ്റൈൻ ഡീറ്റെയിൽസ് ആണ്. ഡു യു ഹാവ് കഫ് ആൻഡ് കോൾഡ്, അതായത് നിങ്ങൾക്ക് ജലദോഷമോ പനിയോ മറ്റോ ഉണ്ടെങ്കിൽ യെസ് എന്നും ഇല്ലെങ്കിൽ നോ എന്നും സെലക്ട് ചെയ്ത് കൊടുക്കുക. ഹാവ് യു ബിൻ ക്വാറൻറ്റൈൻഡ് ബൈ അതോറിറ്റീസ് ഇൻ ദ റീസെൻ്റ് പാസ്റ്റ്, അതായത് നിങ്ങൾ ക്വാറൻറ്റൈൻ ചെയ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ യെസ് എന്നും ഇല്ലെങ്കിൽ നോ എന്നും സെലക്ട് ചെയ്യുക. എന്നിട്ട് ഐ അഗ്രി എന്ന ഭാഗത്ത് ടിക്ക് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം വേർഡ് വെരിഫിക്കേഷൻ, ആ സ്ക്രീനിലുള്ള നമ്പർ അതേപോലെ ടൈപ്പ് ചെയ്ത ശേഷം സബ്മിറ്റ് എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക.